ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ ടോപ്പിക്ക് ഓപ്പൺ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇൻ സീരീസ് ആൻഡ് പാരലൽ നെറ്റ്വർക്ക്. നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷനും സീരീസ് പിന്നെ സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും നമ്മൾ പഠിച്ചിരുന്നു. സീരീസ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട് പഠിച്ചിരുന്നു. അതിൽ സീരീസിൻ്റെ പാരലൽ നെറ്റ്വർക്കിലുണ്ടാണ് ഓപ്പൺ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടുകൾ, അതിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ഒബ്ജക്റ്റീവ്സ്: ദി എൻഡ് ഓഫ് ദിസ് ലെസൺ യു ഷാൾ ബി ഏബിൾ ടു സ്റ്റേറ്റ് അബൌട്ട് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ഇൻ സീരീസ് സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിലെ ഓപ്പൺ സർക്യൂട്ടിനെയും ഷോർട്ട് സർക്യൂട്ടിനെയും പറ്റി, അതുപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഇൻ സീരീസ് സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട് ഉണ്ടാകുന്ന എഫക്റ്റിനെ പറ്റിയും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ദി എഫക്റ്റ് ഓഫ് ഷോർട്ട് ആൻഡ് ഓപ്പൺ ഇൻ പാരലൽ സർക്യൂട്ട്, പാരലൽ സർക്യൂട്ടിലെ ഓപ്പണിനെയും ഷോർട്ട് സർക്യൂട്ടിനെ പറ്റിയുമാണ് ഇന്നത്തെ ക്ലാസ്. Two possible defects that can occur in an electrical circuit, they are short circuit and open circuit. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പോസിബിളായിട്ടുള്ള രണ്ട് ഫോൾട്ടുകൾ അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, രണ്ടാമത്തത് ഓപ്പൺ സർക്യൂട്ട്. എന്താണ് ഷോർട്ട് സർക്യൂട്ട്, എന്താണ് ഓപ്പൺ സർക്യൂട്ട് നമ്മൾ പറയുന്നുണ്ട്. ഷോർട്ട് ഇൻ സീരീസ് സർക്യൂട്ട്, ആദ്യം സീരീസ് സർക്യൂട്ടിൽ ഷോർട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇസ് എ പാത്ത് ഓഫ് സീറോ ഓർ വെരി ലോ റെസിസ്റ്റൻസ് കമ്പയർഡ് ടു ദി നോർമൽ സർക്യൂട്ട് റെസിസ്റ്റൻസ്. നോർമലായിട്ടുള്ളൊരു സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ടിൻ്റെ സമയത്ത് അതിലൂടെ സീറോ അല്ലെങ്കിൽ വെരി ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ആ സർക്യൂട്ടിൽ പിന്നെ കറണ്ടിൻ്റെ പാത്തിനുണ്ടാവുക. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്, നമ്മളൊരു പിന്നെ നോർമലായിട്ടുള്ളൊരു സീരീസ് സർക്യൂട്ടിൽ ഒരു മൂന്ന് റെസിസ്റ്റൻസ്, ഉദാഹരണത്തിന് 10, 15, 20, അപ്പോൾ മൊത്തം 45 പിന്നെ ഓമാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എങ്കിൽ, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ സീരീസ് സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെങ്കിൽ അതിലെന്താണ്, ഒന്നുകിൽ സീറോ, അത് ഏത് ഷോർട്ട് സർക്യൂട്ട് അടുത്ത് പറയുന്നുണ്ട് എന്ത് തരം ഷോർട്ട് സർക്യൂട്ടാണെന്നുള്ളതിനനുസരിച്ച്, ഒന്നുകിൽ സീറോ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ വെരി ലോ റെസിസ്റ്റൻസ് ആയിരിക്കും എന്തുമായിട്ട് നോർമൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നത് കാരണമായിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്, കറണ്ട് എപ്പോഴും ഒഴുകുക, ലോ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ കറണ്ട് എപ്പോഴും ഒഴുകുക, ലോ റെസിസ്റ്റൻസ് പാത്ത് ഏതാണോ അതിലൂടെ ആയിരിക്കും, റെസിസ്റ്റൻസ് കുറഞ്ഞ വഴി ഏതാണോ അതിലൂടെ ആയിരിക്കും കറണ്ട് എപ്പോഴും ഒഴുകുക. അപ്പം എന്താണ്, ഈ കറണ്ട് കൂടും, കറണ്ട് റെസിസ്റ്റൻസ് ഒന്നുകിൽ വളരെ കുറവാകും അല്ലെങ്കിൽ സീറോ ആവും. അപ്പോൾ കറണ്ട് ഹൈ കറണ്ടായിരിക്കും ഉണ്ടാവുക. അത് തന്നെ ഡാമേജ് ഇൻ സീരീസ് സർക്യൂട്ട്, എന്താണ് സീരീസ് സർക്യൂട്ട് ഡാമേജ് ആണുള്ളൊരു കാരണമാവും. ഇനി ഷോർട്ട് സർക്യൂട്ടിനെ, സീരീസ് സർക്യൂട്ടിലെ ഷോർട്ട് സർക്യൂട്ടിനെ പറ്റിയാണ്. ഇനി സീരീസ് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് മേ ബി പാർഷ്യൽ ഓർ, നോക്കുക, ഒരു സീരീസ് സർക്യൂട്ടാണ്. ഇവിടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്, ഒരു അമ്മീറ്റർ ഉണ്ട്, 10 ഓമിൻ്റെ റെസിസ്റ്റർ, 20 ഓമിൻ്റെ റെസിസ്റ്റർ, 30 ഓമിൻ്റെ റെസിസ്റ്റർ. ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവും? 30, 20, 50, 60 ഓം റെസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നോക്കുക, എത്ര ഈ ഇങ്ങനെ ഒരു ഈ സ്വിച്ച് നമ്മൾ ഇട്ടാൽ എത്ര ആമ്പിയർ ഇതിലൂടെ കറണ്ട് കൊടുക്കുമെന്ന് വെച്ചാൽ, പിന്നെ കറണ്ടിൻ്റെ കാണാനുള്ള ഇക്വേഷൻ I=V/R എന്നാണ്. ഇവിടെ V 12 വോൾട്ട് ആണ്, ടോട്ടൽ R നമ്മളിപ്പോൾ കൂട്ടി 60 ഓം ആണ്. അപ്പോൾ 12 ÷ 60 200 mA, 0.2 ആമ്പിയർ അല്ലെങ്കിൽ 200 mA കറണ്ടായിരിക്കും ഇതിലൂടെ ഒഴുകുക. ഒരു ഷോർട്ട് സർക്യൂട്ട് ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇതിലൂടെ ഒഴുകുക, 200 mA കറണ്ടായിരിക്കും. ഇനിയിപ്പോൾ സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പാർഷ്യൽ ഷോർട്ട് സർക്യൂട്ട്, പാർഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം മാത്രം ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ നോക്കുക, ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചത് ഇവിടെ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ 10 ഓമിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചത് എങ്കിൽ എത്ര, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്ര ആയിട്ട് കുറയും നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 30 ഓം, 20 ഓം, 50 ഓം ആയിട്ട് കുറയും. നേരത്തെ 60 ഓം ഉണ്ടായിരുന്നത് ഇതിൽ, ഇതിൽ കറണ്ട് നമ്മൾ ഇവിടെ സ്വിച്ച് ഇടുകയാണെങ്കിൽ കറണ്ട് എന്താണ്, ഇതിലൂടെ ഒഴുകാതെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കൂടിയ പാത്തിലൂടെ കറണ്ട് ഒഴുകില്ല, കുറഞ്ഞ പാത്ത് ഏതോ അതിലൂടെ കറണ്ട് ഒഴുകുള്ളൂ. അപ്പോൾ കറണ്ട് ഇതിലൂടെ ഒഴുകിയിട്ട് ഇങ്ങനെ പോകുള്ളൂ. അപ്പോൾ ഈ
സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക, ഇതിലൂടെ വന്നു ഇതിലെ ഇതിലെങ്ങോട്ടാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. ഈ സർക്യൂട്ടിലുണ്ടാണ് റെസിസ്റ്റൻസ് ഇപ്പോൾ 30+20 50 ohm ആണ്. 50 ohm ആകുമ്പോൾ എന്താണ് ഇവിടെ 12 ഡിവൈഡ് 50 240 mA ആയിട്ട് ഇവിടെ അമ്മീറ്റർ റീഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കറണ്ട് 240 mA ആയിട്ട് കൂടും. 200 mA ആയിരുന്നു പിന്നെ നോർമൽ കറണ്ട്. ഇപ്പോൾ എന്ത് ചെയ്തു, ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായപ്പോൾ 240 mA ആയി. ഇനി ഈ ഷോർട്ട് സർക്യൂട്ട് ഇതിനിടക്കാണെങ്കിൽ, ഈ രണ്ടെണ്ണത്തിനിടക്കാണെങ്കിൽ എന്താണ് പിന്നെ കറണ്ട് ഒഴുക ഇതിലൂടെ ഈ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ആകെ 30 ohm ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. 30 ohm സർക്യൂട്ടിൽ ആകെ 30 ohm മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ട്, പാർഷ്യൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പാർഷ്യലായിട്ടുണ്ടാവുന്ന ഷോർട്ട് സർക്യൂട്ട്. ഇതിൽ കറണ്ട് നമ്മൾ നോർമൽ കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും കാണിക്കുക. ഇനി രണ്ടാമതൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, ഫുൾ ഷോർട്ട് സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഡെഡ് ഷോർട്ട് സർക്യൂട്ട്. ഇത് വളരെ ഡേഞ്ചറാണ്. കാരണം എന്താണ്, ഇവിടെ നോക്കുക 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് ഒരു പിന്നെ ഫ്യൂസ് അമ്മീറ്റർ. ഇത് നേരെ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയതാണ്. ഇവിടെ നോക്കുക എന്താണ്, നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി നേരെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്താണ്ടാണ് എഫക്റ്റ് ആണ് ഇവിടെ കിട്ടുക. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് പിന്നെ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഇതിലെ നേരെ വളരെ ഡെഡ് ഷോർട്ട് സർക്യൂട്ടാണ്. ഇതിലെന്താണ് സീറോ റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം സീറോ റെസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലായിരിക്കും ഇതുണ്ടാവുക. അതെന്തായിരിക്കും പിന്നെ വളരെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ, സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 വോൾട്ട് പിന്നെ ആംബിയർ അത്രയും കൂടിയ ആംബിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് പിന്നെ ഇത് വളരെ ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ എഫക്റ്റ് ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാണ് എഫക്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ എന്താ അപ്പോൾ അതിനോട് ഉണ്ടായ എഫക്റ്റ്. ഒന്നാമത്തത് എക്സസ് കറണ്ട് ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട്. നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ എങ്ങനെ കറണ്ട് കൂടും നമ്മൾ പറഞ്ഞു. അപ്പോൾ കറണ്ട് വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഡാമേജ് സർക്യൂട്ട് കമ്പൗണ്ട്, അല്ലാ സർക്യൂട്ട് സർക്യൂട്ടിലുള്ള കമ്പൗണ്ടുകൾ ഡാമേജ് ആവാം, പവർ സോഴ്സ് ഡാമേജ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം കണക്റ്റിംഗ് വയേഴ്സിൻ്റെ ഇൻസുലേഷൻ കത്തിപ്പോവാം. അതുപോലെ തന്നെ ഫയർ ഈസ് ആൾസോ കോസ്ഡ് ഡ്യൂ ടു ഇൻറ്റൻസ് ഹീറ്റ് ജനറേറ്റഡ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൽ കറണ്ട് എന്താണ് ഹൈ കറണ്ട് കൊടുക്കുമ്പോൾ അതിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വളരെ ഡേഞ്ചറാണ്. ഇനി എന്താണ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചേഴ്സ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് ഡേഞ്ചറാണെന്ന് നമ്മൾ പറഞ്ഞു, ഇനി അതിനുള്ള പ്രൊട്ടക്ഷൻ എന്താണെന്നതാണ്. പ്രൊട്ടക്ഷൻ ഈ സാധനം കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്, ഫ്യൂസാണ്. ഒരു ഫ്യൂസ് ഇവിടെ നോക്കുക, സ്വിച്ച് ഉണ്ട്, ലോഡ് ഉണ്ട്. ഇതിനൊരു എന്ത് ചെയ്യുക, ഒരു ഫ്യൂസ് നമ്മൾ സീരീസ് ആയിട്ടൊരു ഫ്യൂസ് കൊടുക്കുക. ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഡേഞ്ചർ ഒഴിവാക്കാനും വേണ്ടി നമ്മളെന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫ്യൂസ് കൊടുക്കുക അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറുകൾ സീരീസ് വിത്ത് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് ഫ്യൂസോ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറോ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഡേഞ്ചറസ് ഒഴിവാക്കാനുള്ള മാർഗം, പ്രൊട്ടക്ഷൻ. ഇനി ഡിറ്റക്ടിങ് ഷോർട്ട് സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിൽ പിന്നെ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. അമ്മീറ്റർ ഇൻ ദ സർക്യൂട്ട് ഇൻഡിക്കേറ്റ്സ് എക്സസീവ് കറണ്ട് ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഷോർട്ട് സർക്യൂട്ട് ഇൻ ദ സർക്യൂട്ട്. ഇവിടെ നോർമലായിട്ട് പോണൊരു കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 200 mA ആണ്. ഇവിടെ ഷോർട്ട് സർക്യൂട്ട്, ഇവിടെ മാത്രം ഒരു പാർഷ്യൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്യും, അമ്മീറ്റർ കൂടുതൽ കറണ്ട് കാണിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം അവരൊരു ഇവിടെ എവിടെയോ ഒരു ഷോർട്ട് സർക്യൂട്ട്, ഈ സർക്യൂട്ടിൽ എവിടെയോ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും വേണ്ടി ഒരു വോൾട്ട് മീറ്റർ എന്ത് ചെയ്യുക, ഓരോ റെസിസ്റ്ററിനും എക്രോസായിട്ട് വെച്ച് നോക്കുക. ഇവിടെ നോക്കുക ഈ വോൾട്ട് മീറ്റർ, നമ്മളെന്ത് ചെയ്യുക ഓരോ റെസിസ്റ്ററിനും എക്രോസായിട്ടും നമ്മൾ വോൾട്ട് മീറ്റർ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഏതാണോ പിന്നെ ഷോർട്ട് സർക്യൂട്ടായ റെസിസ്റ്റർ, ഏതാണോ ഷോർട്ട് സർക്യൂട്ടായ റെസിസ്റ്റർ, അവിടെ എന്ത് ചെയ്യും വോൾട്ട് മീറ്റർ ഇൻഡിക്കേറ്റ് സീറോ, സീറോ വാല്യൂ ആയിരിക്കും ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താ, ഇവിടെ പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ 10 ohm ഉണ്ട്. പക്ഷേ അതിലൂടെ കറണ്ട് ഒഴുകിയാൽ മാത്രമേ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, I × R വോൾട്ടേജ് ഡ്രോപ്പ്. IR ആണ് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാണ്. എന്ത് ചെയ്യണം, ഒരു കറണ്ട് ഇതിലൂടെ ഒഴുകണം. അപ്പോൾ എന്താണ് ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് ഒഴുകാത്തതിനാൽ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. ഇതിലൂടെ കറണ്ട് ഒഴുകണം എന്താണ്, ഇതിലൂടെ വന്നു റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്തിലൂടെ മാത്രമേ കറണ്ട് ഒഴുകുള്ളൂ. ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, ഇവിടെ സീറോ ആയിരിക്കും, വോൾട്ട് മീറ്റർ
ഇൻഡിക്കേറ്റ് സീറോ വാല്യൂ എന്താണ് വോൾട്ട് മീറ്റർ പിന്നെ സീറോ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യണതെങ്കിൽ എവിടെയാണോ സീറോ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യണത് അവിടെ എന്തായിരിക്കും ഷോർട്ട് സർക്യൂട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. ആ റെസിസ്റ്റൻസ് നമ്മൾ മാറ്റിയിട്ട് നല്ല റെസിസ്റ്റർ ഇട്ട് കൊടുത്താൽ പക്ഷേ പിന്നെ നന്നാവും. ഇനി ഇതാണ് ഓപ്പൺ സർക്യൂട്ട് ഇൻ സീരീസ് സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ഓപ്പൺ സർക്യൂട്ട് വന്നാൽ ഒരു ഓപ്പൺ സർക്യൂട്ട് എവിടെയെങ്കിലും ഒരു പിന്നെ ഇതിൽ വന്നാൽ എന്ത് ചെയ്യും കറണ്ട് കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതിലൂടെ എന്ത് ചെയ്യില്ല കണ്ടിന്യൂറ്റി കിട്ടില്ല. ഇവിടെ നോക്കുക ഇവിടെയാണ് ഇതിലൂടെ ഒക്കെ ഒഴുകി ഇങ്ങനെ വരേണ്ട സാധനമായിരുന്നു പക്ഷേ ഇവിടെ ഈ വയറ് ബ്രോക്കൺ അവിടെ വയറ് പൊട്ടിപ്പോയി. വയറ് പൊട്ടിപ്പോയി എന്താണ് ഇതിലൂടെ കറണ്ട് ഒഴുകില്ല. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് നോക്കി എന്തുണ്ടാവും എന്ന് നമ്മൾ പറയുന്നുണ്ട്. നോക്കുക ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് സീരീസ് സർക്യൂട്ടിൽ എന്താണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നോ പാത്ത് ഫോർ കറണ്ട്. കറണ്ട് ഒഴുകാൻ കറണ്ടിന് ഒഴുകാൻ ഒരു വഴിയില്ല. അപ്പോൾ എന്താണ് അങ്ങനെ കറണ്ട് അതുകൊണ്ട് തന്നെ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകൂല. അതുകൊണ്ട് ഇവിടെ കണക്ട് ചെയ്ത അമ്മീറ്റർ സീറോ വാല്യൂ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക. അമ്മീറ്ററിൽ സീറോ വാല്യൂ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇനി നോക്കുക ഇനിയിപ്പോൾ നമ്മൾ ഷോർട്ട് സർക്യൂട്ടുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെ ഷോർട്ട് സർക്യൂട്ടുള്ള ഒരു സ്ഥലം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ഇവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് എങ്കിൽ ഇവിടെ നോക്കുക നമ്മൾ ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ട് മീറ്റർ വെച്ചു സീറോ വോൾട്ട് ആയിരിക്കും. കാരണം എന്താണ് ഇതിലൂടെ കറണ്ട് ഒഴുകിയാൽ മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടെ 18 വോൾട്ട് ഉണ്ട്. ആ 18 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം അതിലൂടെ കറണ്ട് ഒഴുകണം. ഇവിടെ ഓപ്പൺ ആയതിനാൽ ഇതിലൂടെ കറണ്ട് ഒഴുകണില്ല. അതുകൊണ്ട് ഇവിടെ സീറോ വോൾട്ടേജ് ആയിരിക്കും. ഇതിനെ ക്രോസ് ആയിട്ട് വെച്ചാലും സീറോ വോൾട്ടേജ് ആയിരിക്കും. ഇനി നോക്കുക ഇവിടെയാണ് ഷോർട്ടെങ്കിൽ ഇവിടെ ഇതിനെ ക്രോസ് ആയിട്ട് വെച്ചാലും എന്തായിരിക്കും സീറോ വോൾട്ടേജ് ആയിരിക്കും. ഇനി ഇവിടെയാണ് ഷോർട്ട് എങ്കിൽ എവിടെയാണോ ഷോർട്ട് ഉള്ളത് അവിടെ അതിന് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ചാൽ ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണോ 18 വോൾട്ടാണ്. ഈ 18 വോൾട്ടും എവിടെ കിട്ടും ആ ഷോർട്ട് സർക്യൂ പിന്നെ ഓപ്പൺ സർക്യൂട്ടുള്ള സ്ഥലത്ത്. ഓപ്പൺ സർക്യൂട്ട് ഇവിടെയാണെങ്കിൽ ആ ഓപ്പൺ സർക്യൂട്ടുള്ള സ്ഥലത്ത് നമ്മൾ വോൾട്ട് മീറ്റർ വെക്കുമ്പോൾ വോൾട്ട് മീറ്റർ ഇൻഡിക്കേറ്റ്സ് ദി സപ്ലൈ വോൾട്ടേജ്. ഇവിടെ എത്രയാണോ സപ്ലൈ വോൾട്ടേജ് ഇവിടെ 18 വോൾട്ട് ആണെങ്കിൽ ആ 18 വോൾട്ടും നമുക്ക് ഇതിന് അക്രോസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം എന്താണ് വോൾട്ടേജ് എവിടെയാണ് പിന്നെ ഓപ്പൺ ഉള്ളതെന്ന് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. എന്താണ് എന്താണ് അതിനെങ്ങനെ അങ്ങനെ 18 വോൾട്ട് കിട്ടാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒക്കെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ എന്നിട്ട് എന്താണ് ഇവിടെ 18 വോൾട്ട് കിട്ടാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവണില്ല. കാരണം എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് മാത്രം പോരാ എന്ത് ചെയ്യണോ കറണ്ട് ഒഴുകണം. ഇവിടെ സീറോ കറണ്ട് സീറോ ഇൻറ്റു എത്രയാണോ റെസിസ്റ്റൻസ് ആ റെസിസ്റ്റൻസ് കൂട്ടി എന്തായാലും സീറോ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെയും സീറോ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. ഇവിടെയും സീറോ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും ഈ സ്ഥലത്ത് എന്ത് ചെയ്യും ഫുൾ വോൾട്ടേജ് നമുക്ക് കിട്ടും. ഇനി എന്താണ് ഓപ്പൺ സർക്യൂട്ടിനുള്ള സീരീസ് സർക്യൂട്ടിലെ ഓപ്പൺ സർക്യൂട്ടിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് സീരീസ് സർക്യൂട്ടിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഒന്ന് സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കാം അല്ലെങ്കിൽ ഫ്യൂസ് ബേൺ ഔട്ട് ആവാം ഫ്യൂസ് പൊട്ടിപ്പോവാം. ഫ്യൂസ് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യില്ല അതിൽ പിന്നെ ഓപ്പൺ സർക്യൂട്ടാണ്. പിന്നെ ബ്രേക്കേജ് ഇൻ കണക്ഷൻ വയേഴ്സ് കണക്ഷൻ വയർ എവിടെയെങ്കിലും പൊട്ടിപ്പോവാം അല്ലെങ്കിൽ ബേൺ ഔട്ട് റെസിസ്റ്റർ റെസിസ്റ്ററുകൾ എന്തായി പോവാം കത്തിപ്പോവാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ സീരീസ് സർക്യൂട്ടിൽ ഓപ്പൺ സർക്യൂട്ട് വരാം. ഇനി എന്താണ് സീരീസ് സർക്യൂട്ടിൻ്റെ ഓപ്പൺ സർക്യൂട്ടിൻ്റെ എഫക്റ്റ് എന്താണ് എഫക്റ്റ് ഉണ്ടാവുക. നോ കറണ്ട് ഫ്ലോ ഇൻ ദ സർക്യൂട്ട് സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകൂല. പിന്നെ എന്താണ് നോ ഡിവൈസ് ഇൻ ദ സർക്യൂട്ട് വിൽ ഫംഗ്ഷൻ ഒരു ഡിവൈസും എന്ത് ചെയ്യില്ല ഫംഗ്ഷൻ ചെയ്യില്ല. കറണ്ട് ഒഴുകില്ലെങ്കിൽ പിന്നെ ഫംഗ്ഷൻ നടക്കില്ല. അതുപോലെ തന്നെ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ സോഴ്സ് വോൾട്ടേജ് അപ്പിയർ അക്രോസ് ദി ഓപ്പൺ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പൺ സർക്യൂട്ട് എവിടെയാണോ അവിടെ പിന്നെ എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എത്രയാണോ അത് നമുക്ക് അവിടെ കിട്ടും. ഇനി നോക്കുക ഡിറ്റർമിനേഷൻ ദി ലൊക്കേഷൻ ഓഫ് ബ്രേക്ക് ഇൻ ദ സർക്യൂട്ട് ഹാസ് ഒക്കേഡ്. ഒരു ഓപ്പൺ സർക്യൂട്ടിൽ നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താണ് ലൊക്കേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു R1, R2, R3 എന്നുള്ള മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഓപ്പണായി ഏതെങ്കിലും ഒരു റെസിസ്റ്ററാണ് ഓപ്പണായത്. ആ റെസിസ്റ്റർ ഏത് റെസിസ്റ്ററാണ് ഓപ്പണായതെന്ന് നമുക്ക് തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ അത് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് നമുക്ക് ഓപ്പൺ സർക്യൂട്ടാണെന്ന് തിരിച്ചറിയ ഇവിടെ കറണ്ട് സീറോ ആയിരിക്കും. അപ്പോൾ എവിടെയോ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ ഓപ്പൺ സർക്യൂട്ട് തിരിച്ചറിയണമെങ്കിൽ എന്താണ് വോൾട്ട് മീറ്റർ ഓരോ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് നോക്കുക. ഓരോ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സീറോ ആണ് കാണിക്കണമെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല.
ഇവിടെ സീറോ ആണ് കാണിക്കുന്നത്. ഇതിന് അക്രോസ് ആയിട്ട് വെച്ചപ്പോൾ എന്താണ് വോൾട്ട് മീറ്റർ ഇവിടെ എത്രയാണോ എന്താണ് സോഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണോ അത് ഇതിന് അക്രോസ് ആയിട്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ ആയിരിക്കും ഓപ്പൺ. ഇവിടെ റെസിസ്റ്റർ ഇവിടെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ ആ ഓപ്പൺ ആയ റെസിസ്റ്ററിന് പിന്നെ അക്രോസ് ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ സപ്ലൈ വോൾട്ടേജ് ഇവിടെ 18 വോൾട്ട് ആണ്, ആ 18 വോൾട്ടും നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊന്നും എന്താണ് അല്ലേ കറണ്ട് കൊടുക്കണില്ല, കറണ്ട് കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വോൾട്ടേജ് ഡ്രോപ്പ് ആവില്ല. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആവാൻ ഈ ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്താണ് കറണ്ട് ഒഴുകാത്തതുകൊണ്ട് എന്താണ് ഈ ഫുൾ വോൾട്ടേജ് നമുക്ക് ഇവിടെ എവിടെയാണോ ഓപ്പൺ സർക്യൂട്ട് ഉള്ളത് അപ്പുള്ള റെസിസ്റ്റർ, ആ റെസിസ്റ്ററിന് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് എവിടെയാണ് നമ്മൾ ഇപ്പോൾ ഇത് പിന്നെ ഓരോന്നായിട്ട് നമ്മൾ ഇവിടെ പറയുകയാണ്. സർക്യൂട്ട് വാസ് ഓപ്പൺ ഡ്യൂ ടു ഡിഫക്റ്റീവ് റെസിസ്റ്റർ, ആസ് ഷോൺ ഫിഗർ. ഫിഗറിൽ കാണാൻ ഇതാണ് റെസിസ്റ്റർ ഓപ്പൺ ആയത്. ആ ഓപ്പൺ പിന്നെ എന്താണ് ഈ പിന്നെ റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും, ഫുൾ വോൾട്ടേജ് നമുക്ക് കാണിക്കാൻ കാണും. 18 വോൾട്ടും ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട് എന്താണ്, 18 വോൾട്ടാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. ആ 18 വോൾട്ടെ മൈനസ് ഐ ഇൻറ്റു ആർ വൺ, ഐ ഇൻറ്റു ആർ വൺ അത്ര ഐ സീറോ ആയതുകൊണ്ട് സീറോ ആണ് പിന്നെ വോൾട്ടേജ് കുറയ്ക്കേണ്ടത്. ഐ ഇൻറ്റു ആർ ടു സീറോ ആണ്, ഐ ഇൻറ്റു ആർ ത്രീ സീറോ ആണ്. ഇപ്പോൾ മൂന്നും കുറച്ചാൽ നമുക്ക് 18 വോൾട്ട് തന്നെ ഇതിന് അക്രോസ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വോൾട്ട് മീറ്റർ അല്ലാതെ ഓം മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പൺ സർക്യൂട്ട് എവിടെയാണ് ഏത് റെസിസ്റ്ററിലാണ് ഓപ്പൺ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം ആദ്യം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ സപ്ലൈ സോഴ്സ് നമ്മൾ ഒഴിവാക്കണം, അതിലുള്ള സപ്ലൈ പിന്നെ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓം മീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം. ഫോണിന് ഓം മീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം വോൾട്ടേജ് റിമൂവ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യുക, ഓം മീറ്റർ ഷോ ഇൻഫിനിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റാത്തത്ര വാല്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെയാണ് ഓപ്പൺ സർക്യൂട്ട് ഉണ്ടാവുക. ഇവിടെ എന്ത് ചെയ്യും, ഹൈ ഓം മീറ്റർ ഇൻഡിക്കേറ്റ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്, സീറോ അല്ല ഇൻഫിനിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത്രയും അളക്കാൻ പറ്റാത്തത്ര വാല്യൂ റെസിസ്റ്റൻസ്. കാരണം എന്താണ്, ഇതിലൂടെ പിന്നെ ഓപ്പൺ ആണ് സർക്യൂട്ട് ഓപ്പൺ ആണ്. അതുകൊണ്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഓം മീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് കണ്ടുപിടിക്കുക. ഇനി എവിടെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ സീരീസ് സർക്യൂട്ട് എവിടെ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഡെക്കറേഷൻ ബൾബ് അല്ലേ, നമ്മൾ പിന്നെ എന്താണ് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ അവിടെ എന്ത് ചെയ്യും, ഡെക്കറേഷൻ ബൾബ്. ഈ ഡെക്കറേഷൻ ബൾബിൽ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒന്ന് പോയാൽ പിന്നെ എന്ത് ചെയ്യില്ല, അവിടെ നിന്ന് അങ്ങോട്ട് അല്ലെ ആ ബൾബ് ഒന്നും കത്തൂല. ഡെക്കറേഷൻ ബൾബിൻ്റെ ഏതെങ്കിലും ഒരു ബൾബ് പോയാൽ എന്ത് ചെയ്യില്ല, ബാക്കിയുള്ള ഒന്നും കത്തൂല. അപ്പോൾ എന്താണ്, ആ റിപ്പയർ ചെയ്യുമ്പോൾ സീരീസ് കണക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വോൾട്ട് മീറ്റർ വെച്ച് നോക്കിയാൽ എന്ത് ചെയ്യും, ഒരു സപ്ലൈ കൊടുക്കുന്ന ഒരു വോൾട്ട് മീറ്റർ വെച്ച് നോക്കിയാൽ എവിടെ ഏത് ബൾബിന് അക്രോസ് ആയിട്ടാണോ ഫുൾ വോൾട്ടേജ് കിട്ടുന്നത് ആ ബൾബായിരിക്കും പോയിട്ടുണ്ടാവുക. ഈ പിന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സീരീസിന് പിന്നെ ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് റിപ്പയർ സീരീസ് കണക്റ്റഡ് ഡെക്കറേഷൻ ബൾബ്, ഡെക്കറേഷൻ ബൾബ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഡെക്കറേഷൻ ബൾബ് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഷോർട്ട് ആൻഡ് ഓപ്പൺ ഇൻ പാരലൽ സർക്യൂട്ടിൽ ഷോർട്ടും ഓപ്പണും. ഷോർട്ട് സർക്യൂട്ട് ഇൻ പാരലൽ സർക്യൂട്ട്, പാരലൽ സർക്യൂട്ടിലെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. നേരത്തെ നമ്മൾ സീരീസ് ഫീൽഡിലുള്ള പാർഷ്യൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി എന്തിലില്ല, പാരലല് സർക്യൂട്ടിലില്ല. കാരണം എന്താണ്, ഫുൾ വോൾട്ടേജ് എല്ലാ അപ്ലയൻസിനും അക്രോസ് ആയിട്ട് ഫുൾ വോൾട്ടേജ് വരുന്നുണ്ട്. ഇവിടെ ഷോർട്ട് സർക്യൂട്ടായാലും ഇവിടെ ഷോർട്ട് സർക്യൂട്ടിലായാലും ഇവിടെ ഷോർട്ട് സർക്യൂട്ടായാലും ഒക്കെ എന്താണ് ഫുൾ വോൾട്ടേജ്. ഇവിടെ സീറോ എ ടു ബി ആണ് ഷോർട്ട് സർക്യൂട്ട്, വിത്ത് ഷോർട്ട് ബിറ്റ്വീൻ എ ടു ബി, ഇത് രണ്ടും ഷോർട്ട് സർക്യൂട്ടായി. എന്താണ് സീറോ ഓം ആയിരിക്കും, ഇതിലൂടെയുള്ള റെസിസ്റ്റൻസ് സീറോ ഓമിലേക്ക് പിന്നെ താഴും. അപ്പോൾ എന്ത് ചെയ്യും, ഹൈ കറണ്ട്, അതിപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ടായാലും ഇവിടെ ഷോർട്ട് സർക്യൂട്ടിലൊക്കെ എന്താണ് ഇത് ഫുൾ എന്താണ് സപ്ലൈ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഹൈ കറണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്താണ് റെസിസ്റ്റൻസ് ആൾമോസ്റ്റ് സീറോ ആയിട്ട് കുറയും. അതുകൊണ്ട് തന്നെ ദഫോർ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി വിൽ ബി ആൾമോസ്റ്റ് സീറോ, വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും അതിൻ്റെ സീറോ ആയിട്ട് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഇതിന് അക്രോസ് ആയിട്ടുള്ള ഒക്കെ സീറോ ആയിട്ട് കുറയും. അതുകൊണ്ട് തന്നെ എന്താണ് ഹൈ കറണ്ട് ആയിരിക്കും ഇതിലൂടെ ഒഴുകുക. എന്താണ് പിന്നെ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ, റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ് വളരെ കുറവായിരിക്കും. കാരണം എന്താണ് റെസിസ്റ്റർ പിന്നെ കറണ്ട് എപ്പോഴും ഒഴുകുക, റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്ത് ഏതാണോ അതിലൂടെയാണ് ഒഴുകുക. അതിലൂടെ ഒഴുകിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ കറണ്ട് ഒഴുകുന്നു, വളരെ കുറഞ്ഞ്. അപ്പം എന്താണ് ആ കാരണം കൊണ്ട് തന്നെ എന്താണ് വെരി ഹൈ കറണ്ട്, ഓർഡർ 100 times ഓഫ് ദ നോർമൽ കറണ്ട്.
ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിനേക്കാൾ 100 കണക്കിന് ടൈംസ് കൂടുതലായിരിക്കും ഇതിലൂടെ ഉണ്ടാവുന്ന ഒഴുകുന്ന കറണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ഒഴുകുന്ന കറണ്ട് തീരും വളരെ കൂടുതലായിരിക്കും. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ കറണ്ട് ഒഴുകുന്നത് ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഇവിടെ നോക്കുക, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് വയറിലുണ്ടായാൽ, ഈ വയറിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ എന്തായിരിക്കും, ഈ പിന്നെ ബൾബിലേക്ക് കറണ്ട് ഒഴുകാതെ, കാരണം എന്താണ് ബൾബ് എന്ന് പറഞ്ഞത് റെസിസ്റ്റൻസ് കൂടുതലാണ്, ആ റെസിസ്റ്റൻസ് കൂടുതലായ സ്ഥലത്തൂടെ കറണ്ട് ഒഴുകാതെ എന്ത് ചെയ്യും, ഈ പോയിൻ്റിലൂടെ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബൾബ് കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ, പക്ഷേ ഇതാണ് ആ സർക്യൂട്ട്, ഇതിലിങ്ങനെ പോയിട്ട് ആ ബൾബ് കൊടുത്തിട്ടുണ്ട്, ആ ബൾബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്, ഇവിടെ ഈ പോയിൻ്റ് ഇവിടെയാണ് ഉണ്ടായത് എങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ബൾബിലേക്ക് ഒഴുകാതെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. എന്ത് ചെയ്യും, ബൾബ് അവിടെ നിന്നിട്ട് എവിടെയാണോ ഷോർട്ട് അതിലൂടെ ഇങ്ങനെ നേരെ ഇങ്ങോട്ടായിരിക്കും ഒഴുകുക, എന്താണ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, പവർ ഡയറക്റ്റായിട്ട് ലോഡിലൂടെ ഒഴുകാതെ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് കറണ്ട് ഒഴുകും ഷോർട്ട് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് പിന്നെ കറണ്ട് ഹൈ കറണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഹൈ കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ പിന്നെ ഷോർട്ട് സർക്യൂട്ട് മേക്കോസ് ബേണിംഗ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്, കേബിൾ സ്വിച്ച് ഒക്കെ കത്തിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എന്താണ് ബേണിംഗ് ഓഫ്, അവോയ്ഡ് ബേണിംഗ് ഓഫ് കമ്പൗണ്ട്, കമ്പൗണ്ടുകൾ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത നമ്മുടെ പിന്നെ വീട്ടിലെ സാധനങ്ങൾ, വീട്ടിലെ പിന്നെ വയറിങ്ങുകളൊക്കെ പാരലൽ സർക്യൂട്ടാണ്, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന വയറിങ്ങുകളൊക്കെ പാരലൽ സർക്യൂട്ടാണ്. അതിനുള്ള കാരണം നമുക്ക് എന്താണെന്നുള്ള അടുത്തതായിട്ട് പറയും, എന്തുകൊണ്ടാണ് പാരലൽ സർക്യൂട്ട് കൊടുക്കുന്നത്. ഒന്ന്, ഒരു കാരണം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാണ്, എന്താണ് സീരീസ് ആയിട്ട് കൊടുത്താൽ എന്താണ്, നമ്മളൊരു ഒരു ബൾബ് രണ്ട് ബൾബ് മൂന്ന് ബൾബ് ഇങ്ങനെ കൊടുക്കുന്നതിന് സീരീസ് ആയിട്ടാണെങ്കിൽ ഏത് ബൾബാണോ ഏറ്റവും റെസിസ്റ്റൻസ് കൂടുതൽ ആ ബൾബായിരിക്കും കൂടുതൽ എന്താണ് ഒരു ബൾബ് കൂടുതൽ ബ്രൈറ്റായിട്ട് മറ്റ് പിന്നെ ബ്രൈറ്റ് കുറവ് എന്നുള്ള രീതിയിലായിരിക്കും സീരീസ് ആയിട്ട് കൊടുത്താൽ കത്തുക. കാരണം വോൾട്ടേജ് ഡ്രോപ്പ് പോയതിനാണ് നമ്മൾ കൂടുതൽ അവിടെയായിരിക്കും പിന്നെ കൂടുതലായിട്ട് കത്തുക. പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജ് എല്ലാത്തിനും എന്താണ് സെയിം ആയതുകൊണ്ട് നമ്മൾ എല്ലാ അപ്ലയൻസും അതിൻ്റെ എത്രയാണോ അതിൻ്റെ വാട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് പാരലൽ സർക്യൂട്ട് നമ്മൾ ഹൗസ് വയറിങ്ങിലൊക്കെ ഉപയോഗിക്കും, വയറിങ് ഏത് വയറിങ് ആണെങ്കിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ നമ്മൾ ഒരു ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ വീടുകളുടെ ഇടയിൽ ഉണ്ടായാൽ അതിനെ പിന്നെ അത് ഒഴിവാക്കാനും വേണ്ടി, കമ്പൗണ്ടുകൾ എന്ത് ചെയ്യണം കേട് വരാതെക്കാനും വേണ്ടി, കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബാവാം അല്ലെങ്കിൽ പിന്നെ അയൺ ബോക്സ് ആവാം, അങ്ങനെ എന്ത് പിന്നെ ഇനി എന്താണ് അതിൽ കറണ്ട് കൊടുക്കുന്ന കേബിളാവാം, അതൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ഫ്യൂസ് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ, ഇത് ഫ്യൂസ് ഒരു ഫ്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഹൈ കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ഫ്യൂസ് പൊട്ടിപ്പോവും അല്ലെങ്കിൽ എന്ത് ചെയ്യും സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പാവും. എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പിന്നെ ഈ സർക്യൂട്ടിലുള്ള കമ്പൗണ്ടുകൾ പിന്നെ കത്തിപ്പോകുന്നത് ഒഴിവാക്കാം. ഇനി നോക്കുക, ഫ്യൂസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെ, ഫ്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, പിന്നെ പാരലൽ സർക്യൂട്ടിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ ഫ്യൂസ് കൊടുക്കുകയാണെങ്കിൽ സർക്യൂട്ടിനെ മൊത്തമായിട്ട് ടോട്ടൽ കറണ്ട് ഫ്ലോ ഓർ എൽസ് ഈച്ച് ബ്രാഞ്ച് മസ്റ്റ് ഹാവ് എ ഫ്യൂസ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ടോട്ടലായിട്ട് ഒറ്റ ഫ്യൂസ് ഉണ്ടല്ലേ, ഇത് നോക്കുക സിമ്പിൾ, ഇത് ബൾബിൻ്റെ സിമ്പിളാണ്, സിമ്പൽ ഫോർ ലാമ്പ്, ഇത് സിമ്പൽ ഫോർ റെസിസ്റ്റീവ് ലോഡ്, എന്തെങ്കിലും റെസിസ്റ്റീവ് ലോഡ് നമ്മൾ, പിന്നെ സിമ്പൽ ഫോർ ഹീറ്റർ, ഹീറ്ററിൻ്റെ സിമ്പിളാണ്, സിമ്പൽ ഫോർ ഫ്യൂസ്, ഇത് ഫ്യൂസിൻ്റെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫ്യൂസ് മാത്രം കൊടുക്കുക, ഇവിടെ ഒന്നും ഫ്യൂസുകളില്ല. എന്താണ് ഇത് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചാണ്, ഓരോ ബ്രാഞ്ചിന് ഫ്യൂസ് ഇല്ല, ഒറ്റ ഫ്യൂസ് മാത്രം. ഇവിടെ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടായാൽ ഈ ഫ്യൂസാണ് പോവുക. ഇനി എന്താണ് നമുക്ക് രണ്ടാമതായിട്ട് എന്താണ് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചിനും ഓരോ ഫ്യൂസ്, ഈ ബൾബ് കത്തുമ്പോൾ ഇതിനൊരു ഫ്യൂസ്, ഇവിടെ ഒരു ഫ്യൂസ്, ഇവിടെ ഒരു ഫ്യൂസ്, ഇതിന് വേറൊരു ഫ്യൂസ്, ഇനി എന്താ ഞാൻ മൊത്തത്തിൽ വേറൊരു ഫ്യൂസും. ഇങ്ങനെ നമുക്ക് രണ്ട് നിലക്കും ബ്രാഞ്ചിൽ ഫ്യൂസ് ഇൻ ഈച്ച് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചിനും ഫ്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്യൂസ് ഫോർ ടോട്ടൽ കറണ്ട് ഓരോ. ഇത് ഇതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിൽ ഈ ഫ്യൂസ് മാത്രമേ പോവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഫ്യൂസ് MCB കുറേ MCBകൾ കൊടുക്കുന്നത് കാണാം, അത് ഇതിനാണ് കാരണം. ഈ ഒരു സർക്യൂട്ടിൽ ഉള്ള ഫാൾട്ട് എന്ത് ചെയ്യും, ഈ MCB മാത്രമേ ട്രിപ്പാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫാൾട്ട് ഫൈൻഡിങ് എളുപ്പമാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ ഫാൾട്ട് ഫൈൻഡ് ചെയ്യണമെങ്കിൽ, ഏത് സർക്യൂട്ടിലാണ് നമുക്ക് പിന്നെ പിന്നെ തകരാറെന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെ പിന്നെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ എന്താണ് വളരെ എളുപ്പവുമാണ്.
പിന്നെ എന്താണ് ഓപ്പൺ ഇൻ പാരലൽ സർക്യൂട്ട്. പാരലൽ സർക്യൂട്ടിൽ ഓപ്പൺ രണ്ട് വിധത്തിലുണ്ട്. ഒന്നാണ് ആൻ ഓപ്പൺ ഇൻ ദി കോമൺ ലൈൻ അറ്റ് പോയിൻ്റ് എ ആസ് ഷോൺ ഫിഗർ കോസ് നോ കറണ്ട് ഫ്ലോ ഇൻ ദി സർക്യൂട്ട് എന്നാണ്. കോമൺ ലൈനിലാണ് ഇത്, എന്താണ് സപ്ലൈ വോൾട്ടേജ് വരുന്ന ലൈനാണ്. ആ കോമൺ ലൈനിലാണ് പിന്നെ എന്താണ് ഓപ്പൺ ആയത് എങ്കിൽ എന്ത് ചെയ്യില്ല, ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുകയേ ഇല്ല. കാരണം ഇവിടെയാണ് ഓപ്പൺ, ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുകയേ ചെയ്യില്ല. ഇനി എന്താണ് ഓപ്പൺ എവിടെയാണ്, ഓപ്പൺ ബ്രാഞ്ചിലാണ് ഓപ്പൺ എങ്കിൽ, നേരത്തെ ഇവിടെയായിരുന്നു ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ കറണ്ട് ഒഴുകുകയേ ഇല്ല. ഇനി ഈ ഒരു ബ്രാഞ്ചിൽ മാത്രമാണ് പിന്നെ ഓപ്പൺ എങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ട് ബ്രാഞ്ചിലൂടെയും കറണ്ട് ഒഴുകും, ഈ രണ്ട് ബ്രാഞ്ചിലൂടെയും കറണ്ട് ഒഴുകും. ഇപ്പം നമ്മുടെ വീട്ടിലെ രണ്ട് റൂം ഒരു അടുക്കള എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൂമിൽ മാത്രമാണ് ഫാൾട്ടെങ്കിൽ അവിടെയാണ് ഓപ്പണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആ റൂമിൽ മാത്രമേ കറണ്ട് ഇല്ലാതെ നിൽക്കുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യും കറണ്ട് നമുക്ക് കിട്ടും. എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ ട്രിപ്പായിട്ട് എന്ത് ചെയ്യും നമുക്ക് അവിടെ നന്നാക്കാം. അപ്പോൾ എന്താണ് പാരലൽ സർക്യൂട്ടാണ് നമ്മൾ ഹൗസ് വയറിങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് കറണ്ട് ഫ്ലോ ഓൺലി ഇൻ ദാറ്റ്, ഈ ബ്രാഞ്ചിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ഇല്ലാതെ നിൽക്കുള്ളൂ, ബാക്കിയുള്ളിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ ആർ ടു എന്നുള്ള ഇതിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ട്. ഇതിലൂടെ ഈ സപ്ലൈ വോൾട്ടേജ് വരുന്ന കാലത്തോളം എന്ത് ചെയ്യും, ആർ വണ്ണിലൂടെയും ആർ ത്രീയിലൂടെയും നമുക്ക് എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിലൂടെ ആ ബ്രാഞ്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് എടുക്കാൻ പറ്റും. പിന്നെ ഒരു എന്താണ് ഒരു ഓപ്പൺ സർക്യൂട്ട്, ഈ പാരലൽ സർക്യൂട്ടിലൊരു ഓപ്പൺ, നമ്മുടെ വീടുകളിലൊക്കെ വയറിങ്ങിൻ്റെ ഒരു ഓപ്പൺ സർക്യൂട്ട് വന്നാൽ ഉള്ള കുഴപ്പം എന്താണ്, ഫുൾ വോൾട്ടേജ് ഓഫ് സോഴ്സ് വിൽ ബി അവൈലബിൾ ടു ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ഇവിടെ നോക്കുക, ഇവിടെ സപ്ലൈ വോൾട്ടേജ്, ഇവിടെ എന്താണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. ഈ ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഈ രണ്ട് പോയിന്റ് എന്തിനും ഫുൾ വോൾട്ടേജ് ഉണ്ടാവും. അപ്പം എന്താണ് ഇത് ഡേഞ്ചറാണ്. നമ്മളിവിടെ വന്ന് ഈ ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ തൊട്ടാൽ നമുക്കെന്ത് ചെയ്യും, ഈ ടെർമിനലിൽ നമ്മൾ പിന്നെ ജോലി എടുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, വളരെ പിന്നെ ഡേഞ്ചറാണ്. നമ്മൾ അതിനുള്ള പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻ എടുക്കണം. അപ്പോൾ എന്താണ് ഫുൾ വോൾട്ടേജ് ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് പിന്നെ ഉണ്ടാവും എന്നുള്ളത് ഓർക്കുക. പിന്നെ എന്താ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ, പാരലൽ സർക്യൂട്ടിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ്. എന്താണ് ഈ എക്സസൈസ് നമ്മൾ പഠിച്ചുകൊണ്ടെന്നാണ് ഐഡൻറ്റിഫൈ ഓപ്പൺ സർക്യൂട്ട് ഓർ ഷോർട്ട് സർക്യൂട്ട് ഇൻ വയറിങ് ഇൻസ്റ്റലേഷൻ. പാരലായിട്ട് വയറിങ് നമ്മൾ ചെയ്യാന്നുള്ള നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വയറിങ്ങിന് ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്, ഒന്ന് സീരീസ് സർക്യൂട്ടിലെ ഓപ്പൺ ആൻഡ് ഷോർട്ട് സർക്യൂട്ടിനെ പറ്റി അതിൻ്റെ എഫക്റ്റിനെ പറ്റിയും പഠിച്ചു. പിന്നെ പാരലൽ സർക്യൂട്ടിലെ ഷോർട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ടിനെ പറ്റിയും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആ സീരീസ് പാരലൽ സർക്യൂട്ട് എടുത്തപ്പോൾ അതോടുകൂടി അതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും കേട്ട് പഠി പിന്നെ മനസ്സിലാക്കുക. കാരണം അതെന്താണ്, നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ പാരലായിട്ടാണ് നമ്മൾ ചെയ്യുക, ഈ സീരീസ് ആയിട്ട് നമ്മൾ എന്താണ് പിന്നെ നമ്മൾ ഡെക്കറേഷൻ ലാമ്പുകൾ ഒരു സീരീസ് ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു പോർഷനാണ്. എല്ലാവരും പഠി പിന്നെ മനസ്സിലാക്കി പഠിക്കുക.